നിർത്ത് നിർത്ത് നിർത്ത്. എന്റെ നടുവേ എത്രയായി? 90 ആയി. ഇത്തിരി കൂടിപ്പോയി. കാക്കനാട് ഇവിടെ വരെ വന്നതല്ലേ? നീ ഉണ്ടോ വണ്ടി അവിടെ? വണ്ടിയുടെ ഡ്രൈവർ വന്നിപ്പോ തെറി വിളിച്ചിട്ട് പോയതേ ഉള്ളൂ. ഇനി നീയൊക്കെ പെമ്പിള്ളേരെയും കൊണ്ട് വണ്ടിയിൽ പഞ്ചായടിച്ച് നടക്കുമ്പോഴായിരിക്കും വണ്ടിയുടെ മുതലാളിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നത്. അതോടെ നിന്റെ കാലി തീരും. നീ ഇനി മുതലാളിയുടെ അടുത്ത് പോകണ്ട. ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയപ്പോ മുതലാളി വണ്ടി കണ്ടുപിടിച്ചതിന്റെ പാട അതേ മോത്ത്. കൊള്ളാം, ഇത്രയല്ലേ കിട്ടിയുള്ളൂ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ വണ്ടിയെടുത്തിന്റെ പോകണ്ടെന്ന്. ഇപ്പൊ കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനായില്ല. അയാൾ ഇനി ഇങ്ങോട്ടെങ്ങാ വരുമോ? അയാള് വരുന്നല്ല പ്രോബ്ലം. അപ്പനോട് കംപ്ലൈന്റ് ചെയ്യുന്ന പേടി. അയാള് കംപ്ലൈന്റ് ചെയ്യട്ടെ. അപ്പൊ ജോലി കൂടുണ്ടായിരുന്ന അപ്പനറിയും. അറിയട്ടടാ, അതോടെ എന്റെ കഥ എന്തീരും? നിന്റെ കഥ തീരെ തീരാതിരിക്കെ എന്ത് വേണമായിക്കോ. ദേ നാളെ എന്റെ ബർത്ത്ഡേ. എന്റെ അമ്മ പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ബർത്ത്ഡേ നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം. ഒരു പൈന്റ് അടിച്ചിലുമില്ലല്ലോ, ഇനി കുറക്കം വരില്ലടാ. നമുക്ക് ഐശ്വര്യമായി കേക്ക് മുറിച്ച് ആഘോഷിക്കാം. കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ നീ എന്റെ നേഴ്സർ കുട്ടിയാ. നമുക്ക് ഏതെങ്കിലും ബാറിൽ പോയി കുപ്പി മുറിച്ച് ആഘോഷിക്കാം. കുപ്പി മുറിച്ച് ആഘോഷിക്കലയാ? അപ്പൊ നാളെ ATH ബാറിൽ വെച്ച് നിന്റെ വക ബർത്ത്ഡേ പാർട്ടി. ഓക്കെ. ന്മാരെ, ഞാനും അനീറ്റയുമായി അമേരിക്കയിലേക്ക് പറക്കും. സോഡ പൊട്ടിച്ചോളൂ, അപ്പോഴും ഫിറ്റായി. ഫിറ്റല്ല, അവിടെ ഞങ്ങൾ ബിൽ ക്ലിന്റനെ പോലെയും മോണിക്ക ലെവിൻസ്കിയെ പോലെയും ഇങ്ങനെ കൈകോർത്ത് തെരുവീതിയിലൂടെ പീഡിപ്പിച്ച് നടക്കും. നിന്നെ അവളൊരു ബഫൂണിനെ പോലെയാണത്. ഓളാ, ഈ ബഫൂൺ ഇവനെ കണ്ടിട്ട് ഏതായി കുട്ടി തേങ്ങുന്ന അവൾ എന്നോട് ആദ്യം ചോദിച്ചത്. മതി മതി, ഏതായാലും അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും മനസ്സിലായല്ല. ഇവൻ തോറ്റി വെള്ളം ഇടിച്ചു കഴിഞ്ഞാ ഇവ എപ്പിള്ള. എന്താ എന്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചു? എന്റെ അച്ഛൻ ആരാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിനക്കറിയാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയാതാ? അറിയണം, നിങ്ങൾ എല്ലാവരും അറിയണം. ആ നല്ല മനുഷ്യൻ 10ാം ക്ലാസ്സിൽ ഞാൻ തോക്കോ നേടിയപ്പോ 2ാം ക്ലാസ്സിൽ അച്ഛന്റെ പഠിപ്പ് നിർത്തി. ദ ഗോഡ് ബാൻ. അതാണോ നിന്റെ വിഷമം? അവസാന കാലത്ത് അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സംസ്കൃതം പഠിക്കണോന്ന്. അതല്ലേടാ സംസ്കൃതം പഠിക്കണേ? മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോ അവരുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കണ്ടേ, അതിനാ സംസ്കൃതം പഠിക്കണോന്ന് പറഞ്ഞ്. അവക്ക് പള്ളി പറഞ്ഞു പോയി. എടാ, നിന്റെ അച്ഛൻ മരിച്ച് സ്വർഗത്തിലേക്കാണ് പോണെന്ന് എന്താ ഉറപ്പ്? നരകത്തിലെ ഭാഷ മലയാളമല്ല, മലയാളത്തിൽ അറിയാല. മരിക്കാൻ നേരത്ത് എന്നെ അടുത്തോട്ട് വിളിച്ചിട്ട് അച്ഛനെന്റെ കാതിൽ പറഞ്ഞു, മകനെ ഇതിന്റെയുടെ പൂപാട്ടം. അവിടെ പിടിച്ചറിയേ. അയ്യോ, കംപ്ലീറ്റ് വെറുതെ ഇടുന്നാന്ന് പറഞ്ഞ വാരി വലിച്ച് കയറ്റിയാലേ ഇങ്ങനെ ഇരിക്കും. വെറുതെ ഇടുന്നൊക്കെ വാരി വലിച്ച് കയറ്റിക്കോടാ. വാള് വെച്ചാലും നിങ്ങളെക്കാളൊക്കെ ബോധവും കപ്പാതിരി കൂടാണെന്നറിയാലോ. ഞങ്ങള് പാരമ്പര്യമായിട്ട് വാളൊരാ ഫാമിലിയാ. ഞങ്ങളുടെ ഫാമിലി ആരെങ്കിലും സ്മോൾ അടിച്ചാൽ വാള് വെച്ചിരിക്കും, അത് ഉറപ്പാ. പക്ഷെ നിങ്ങളെ പോലെയല്ല, നിനക്കറിയോ ഓർമ്മയുണ്ടായിരിക്കും. എന്തോന്ന് ഓർമ്മയുണ്ടായിരിക്കും? അത് ഓർമ്മ വേണം. നിങ്ങൾക്കറിയോ, നീ ഒന്നും അറിയാതെ ഒരു കുപ്പി ബ്രാൻഡി ചൂണ്ടി ഞാൻ കാറിന്റെ ഡിക്കിലിട്ടത്. കർത്താവ്, ഇത് നമ്മുടെ കാറല്ല. നമ്മുടെ കാറിന് ഈ സുനാപ്പി ഒന്നുമില്ല. അത് നീയൊക്കെ വെള്ളം അടിച്ചോണ്ട് തോന്നുന്നതാണ്. ഇത് നമ്മുടെ കാർ തന്നെ. എന്നാ ഈ കാറിനൊക്കെ വളർച്ച വേണ്ടേ? മനുഷ്യന്മാർക്കത് വളർച്ച മതിയാ. ഓരോ പെഗൂരി അടിച്ചു കഴിഞ്ഞാ നിന്റെയൊക്കെ ബോധം ശരിയാവും. ഞാൻ പോയി കുപ്പിടുത്തിട്ട് വരാം. കർത്താവ്, അടുത്ത അടി നീ ഇതിന്റെ പേരിലായിരിക്കും. അല്ലേ?
മരിച്ചിട്ടില്ല ശ്വാസമുണ്ട് കുറച്ച് വെള്ളം തളിച്ചോക്കല്ലേ എന്നാ നീ പോയി എടുത്തോണ്ട ഇനി അധോലോകവുമായിട്ട് ബന്ധമുള്ള പെണ്ണോ മറ്റോ ആണെങ്കിൽ സൂര്യനെല്ലി പോലുള്ള വല്ല കേസ് കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ കാർ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും വിശ്വാസം വന്നില്ലല്ലോ ഇതുകൂടി കണ്ടിട്ട് എന്തോ പ്രോബ്ലം ഉണ്ടെന്നാ തോന്നണേ മരിച്ചിട്ടില്ല ഒരു കാര്യം ഓർന്നോട്ടെ കുട്ടി എങ്ങനെയാ ഇതിനകത്ത് വന്നത് പറയാൻ മടിയാണെങ്കിൽ പറയണ്ട പക്ഷെ ഇങ്ങനെ കരഞ്ഞ ആളെ കൂട്ടരുത് അല്ല ഡിക്കിതൊന്നിറങ്ങ് അതെ എന്താ ഉണ്ടായത് എന്തിനാ കാറിന്റെ ഡിക്കിക്കകത്ത് കയറിയത് എന്നോട് ഒന്നും ചോദിക്കരുത് എന്താ കുട്ടിയുടെ പേര് ശ്രീദേവി നല്ല പേര് അതെ അധികം നേരം ഇവിടെ നിന്ന പ്രശ്നവും പല പോലീസോ മറ്റവന്റെ കേസ് വേറെയും അതുകൊണ്ട് പെങ്ങള് വേറെ സ്ഥലം കാലിയാക്കാൻ നോക്കും ഏതായാലും ഈ രാത്രി ഒറ്റയ്ക്ക് വിടണ്ട എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയണ്ടേ ഇവൻ അമൃതാനന്ദൻ കമ്മിക്കാരി വിട്ടതാ നമുക്കിവിടെ തലവേദന ഉണ്ടൊക്കെ നീ അവളോടെ കെടുത്താൻ പോവാ കൊള്ളാം ഇതെന്താ കേസ് കിട്ടുന്നറിയാതെ വല്ല വയ്യവരിലൊക്കെ തലയെടുത്ത് വെച്ച് മതി 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 നിർത്ത് ഈ പാദരാത്രി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടണോ പറഞ്ഞു വിടണോ നിനക്കൊക്കെ മനുഷ്യത്വം ഉണ്ടാകും അതിന്റെ മോഹം ഏതായാലും ഈ രാത്രിയിൽ അവളോട് കഴിഞ്ഞോട്ടെ ഒരു പുണ്യാളച്ചൻ വന്നിരിക്കുന്നു അതെടാ ഞാൻ പുണ്യാളച്ചൻ തന്നെയാ ഈ കുട്ടി ഇന്നിവിടെ തന്നെ കഴിയും പേടിയുള്ളവർക്ക് പോവാം ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാ നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലും തൂങ്ങുമ്പോ ഞങ്ങളും കൂടി തോന്നല്ലോ അത് വേണ്ട ഞങ്ങളും നിക്കാം അപ്പൊ സണ്ണി വിട്ടാ പോട്ടെ അപ്പോഴേ താങ്ക അറിയണ്ട തന്നെ ഈ രാത്രി ഒരാളോട് പറഞ്ഞോട്ടില്ല സമാധാനമായിട്ട് പോയി കിടന്നോളൂ ശ്രീദേവി അതെ നേരം വിളിച്ചു ആരെങ്കിലും ഒന്ന് കാണുന്ന മുമ്പ് സ്ഥലം കാലിയാക്കി അതില്ലേ ചുമരാ ശ്രീദേവി വാഗം പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ലല്ലേ കരയാനാ ഭാഗ്യം പറയണ്ട എന്നാ തന്റെ വീട് അവിടെ വെച്ച് പറ ഞങ്ങൾ അവിടെ കൊണ്ടുവിടാം എന്താ തന്റെ വീട്ടിലാരും ഇല്ലേ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നമോ പെങ്ങളെ ഞങ്ങളിങ്ങനെ വലക്കല്ലേ ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു രാത്രി മുഴുവൻ ഇവിടെ കഴിഞ്ഞിട്ടും തനിക്ക് ഞങ്ങൾ വിശ്വാസമായില്ലേ സിസ്റ്ററേ ഞങ്ങൾ വളരെ ഡീസന്റ് പാർട്ടീസാ അതുകൊണ്ട് വേറെ സ്ഥലം കാലിയാക്കി ഞങ്ങളുടെ മാനം രക്ഷിക്കും എന്തെങ്കിലും പറഞ്ഞ അപ്പതാണ് എവിടാന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടാക്കാം ഞാൻ എങ്ങും വരില്ല അവരെന്നെ എന്താ ചെയ്യ ദൈവമേ ദുഃഖസംഗം നിൽക്കുന്നു അങ്ങേരെങ്ങാനും ഇവിടെ കണ്ടാൽ എന്റെ അമ്മൂ ആ അനീറ്റ ഇതറിഞ്ഞ എന്നെ കുറിച്ച് എന്ത് ധരിക്കും ഓപ്പ് അവൻ അനീറ്റ ധരിക്കണേനെ കുറിച്ച് ടെൻഷൻ അയാളെങ്ങാനും കണ്ട രാത്രി ഇവിടെ പെമ്പിളേരെ കയറ്റി അച്ഛൻ വിളിച്ച് പറയും ഈ മാരനോട് പോകുന്നില്ല ഇനിയിപ്പോ എന്താ ചെയ്യാ എല്ലാം ഇവൻ ഒറ്റവർത്തം കാരണോ രാത്രി തന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞപ്പോ അവന്റെ ഒടുക്കത്തെ സിമ്പതി തൽക്കാലം ശ്രീദേവി ആ മുറിയിൽ എങ്ങനെ ഒളിപ്പിച്ചിരുത്താം രാത്രി ആകുമ്പോ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടേക്കാം ആരെ നിന്റെ വീട്ടിലോ അല്ല നിന്റെ എട പോത്ത അവളുടെ വീട്ടിൽ കൊണ്ടേക്കാം പാവം
ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നുന്നു. വലിയ വീട്ടിലെ കുട്ടിയാണെങ്കിൽ നീ അവളെ കെട്ടിയിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടാക്ക്. അതെടാ, വേണ്ടി വന്ന് ഞാൻ അവളെ കെട്ടുകയും ചെയ്യും, എന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയും ചെയ്യും. എന്തേ ആ അങ്ങനെ വഹിക്കുവാ, നിന്റെ ഉദ്ദേശം അതാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. കാള വായിൽ വെക്കും പറഞ്ഞൂടെ മോനെ, രണ്ടിന് പോകാനാണെന്ന്. ഒന്നിനും രണ്ടിനും അല്ല, ചിലപ്പോ മൂന്നിനും പോകാനാണ്. ആളെ കൂട്ടണ്ട, അടിക്രോസ് ഇങ്ങോട്ട് നോക്കുന്നു. ഇന്നലെ രാത്രി ഇവിടുന്ന് പോയ ചെറുക്കനെ അവൻ എവിടെ പോയതാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? എന്തൊട്ട് തേങ്ങ അന്വേഷിക്കാൻ, വർഷാപ്പല്ലേ, ഓവർടൈം പോത്തേ. ഓ പിന്നെ ഓവർടൈം നിന്ന് കാശുണ്ടാക്കുന്ന സന്താനമല്ലേ അവൻ. ദേ ചെറുക്കൻ ചെറുപ്പാ, അവൻ എവിടെ പോകുന്നു എന്തു ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ടത് തന്തമാരാ. തന്തമാരോ? ഇപ്പൊ വേറെ എന്താ കണ്ടോടി? ഹലോ ഇട്ടുപ്പാണ്, എക്കോസ് അവളെ. ഞാനാടോ മാരിജാക്ഷൻ പിള്ള. പ്രദീപ് ഇന്നലെ രാത്രി ഇവിടെ വന്നില്ല. ഏ വന്നില്ലേ? ഞങ്ങളുടെ വന്നില്ല, വർഷോപ്പിലോട്ട് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. ഏ ഇനി അവിടെ അർജന്റ് പണി വല്ലതും ചെയ്തു തീർക്കാൻ നിന്നാണോ? കൂട്ടാണ്, പകല് പണിയാത്ത പോലെ രാത്രി പണിയാൻ പോണേ. ആ ചവികള് വല്ലവന്റെ വണ്ടി എടുത്ത് വല്ല കാശ്മീരിലോ ദുബായിലോ പോയി കാണോന്നേ. താൻ അമറാദറോ, ഞാൻ വർഷോപ്പിലെ പോയി നോക്കിട്ട് വരാനേ. ആ ശരി, അങ്ങനെ വിളിക്കാനോ? ഇങ്ങനെ വിളിച്ചാ മതി, അങ്ങനെ വിളിക്കാൻ പള്ളി പറഞ്ഞാ മതി. ഇപ്പൊ എന്തായി? എന്തേ ഇതാ ഞാൻ പറഞ്ഞത്, ചെറുക്കനെ എങ്ങനെ വിടാൻ പറ്റില്ലെന്ന്. എന്തേ ചെറുക്കനെ എത്രയും വേഗം പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ നോക്ക്. പെണ്ണ് കെട്ടിക്കേ? ഒരു രാത്രി ചെക്കൻ വന്നില്ല പറഞ്ഞ് പെണ്ണ് കെട്ടിക്കാൻ പറ്റുമോ? ആ ചെലവുള്ള കാര്യല്ലേ. നിങ്ങൾ പോയെന്ന് അന്വേഷിക്ക മനുഷ്യ. നീ വെള്ളം ചൂടാക്കടിയേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വർഷാപ്പി അന്വേഷിക്കാം പോ.